അവര് പോയല്ലേ മോളെ. ഭർത്താക്കന്മാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന എല്ലാ ഭാര്യമാർക്കും ഒടുവിൽ കണ്ണീരാ ബാക്കി. നിക്കുമോളെ, എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്റെ കെട്ടിയവനെ തേനെ പാലെ ചക്കരേന്നും പറഞ്ഞ് കരുതി കഴിഞ്ഞോളാം. അങ്ങേര് ഒരു ജോലിക്ക് പോകുന്നത് പോലും എനിക്ക് സങ്കടമായിരുന്നു. അവസാനം എന്തായി? എന്റെ കൂട്ടുകാരിയെയും കൊണ്ട് അയാൾ നാട് വിട്ടു. എന്റെ ജീവിതം പലതവണ ഞാൻ മോളോട് പറഞ്ഞിട്ടുള്ളതാ. വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്നോ, എല്ലാ സ്നേഹത്തിനും ഒരു കയ്യകലം വേണമെന്ന് ഓർമ്മിപ്പിക്കാൻ. ഒരുപാട് അടുത്താ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ. ഞങ്ങളുടേത് അങ്ങനെ ഒരു അടുപ്പായിരുന്നില്ലല്ലോ. ഞാനും രാജീവിടുന്ന രണ്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഞങ്ങള് ഒന്നായിരുന്നു മോളെ. നമ്മളെ പോലെ സ്നേഹിക്കാനൊന്നും ഈ ആണുങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അവരുണ്ടല്ലോ ശരിക്കും കോരങ്ങന്മാര്. ഈ കൊമ്പിലിരിക്കുമ്പോ തോന്നും അടുത്ത കൊമ്പിലേക്ക് ചാടണമെന്ന്, അവിടുന്ന് അടുത്ത കൊമ്പിലേക്ക്. അങ്ങനെ തോന്നിയ പോലെ ചാടി ചാടി പോകാതിരിക്കണമെങ്കിലേ ഓരോ ഭർത്താവിനും അവരറിയാതെ തന്നെ ഭാര്യയുണ്ടല്ലോ മൂക്ക് കയറിടണം. ഇനിയൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഞങ്ങളിപ്പോ ഒരു വീട്ടിൽ താമസിക്കുന്ന മുൻപരിചയമുള്ള രണ്ടുപേർ മാത്രമാണ്. ഭർത്താവ് എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ. അങ്ങനെ ഒരാൾ എന്തിനാ മോക്ക്? വിശ്വാസവഞ്ചന കാണിച്ചത് ആരാണെങ്കിലും പിന്നെ ആ ബന്ധം തുടരരുത്. തുടർന്നാലുണ്ടല്ലോ വിഷപ്പാമ്പിനെ കൂടെ താമസിപ്പിക്കുന്നത് പോലെയാ. ഏത് സമയത്തും അത് കുത്തും. വീട്ടുകാര് പറയുന്നത് പോലെ ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ കഷ്ടപ്പെട്ട് എന്തിനാ മോളെ മുന്നോട്ട് പോകുന്നെ? വേണ്ടെന്ന് വെക്കണം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ഒരു പെണ്ണാവാൻ എനിക്ക് മനസ്സില്ല. എങ്കിൽ രാജീവൻ സാറിനോട് ക്ഷമിച്ച് കൂടെ നിർത്ത്. ഭർത്താവിന്റെ വലിയ തെറ്റുകളെ ക്ഷമിക്കുന്ന ഭാര്യയ്ക്ക് മുന്നിൽ അയാൾ എന്നും അടിമയായിരിക്കും. പുതിയടുത്ത കണക്കുമാഷെ പോലെ കൂടെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ പോയതാ ഭാര്യ. കയ്യോടെ അങ്ങ് പിടിച്ചു. കാലിൽ വീണും മാപ്പ ചോദിച്ചപ്പോ ഭാര്യ ക്ഷമിച്ചു. പക്ഷേ ഇപ്പോഴും മാഷു ഭാര്യയുടെ കാൽക്കീഴിലാ. മോൾ അങ്ങനെയൊന്ന് ചിന്തിച്ച രാജീവൻ സാറും ഈ കാലിൽ കെട്ടി വീണ് കിടക്കും. രാജീവൻ സാറിനെ ഒരബദ്ധം പറ്റിയെന്ന് കരുതിയാ മതി. കുടുംബമല്ലേ മോളെ വലുത്.